في المخلوق وعلى آله وصحبه أجمعين أما بعد ഇന്ന് ഇത്രയും മഹത്തമായ ഒരു വേദിയിൽ എനിക്ക് നിങ്ങളുമായി പങ്കിടാൻ പറ്റിയ വിഷയം ഫാസിസ്റ്റ് കാലത്തെ ജനാധിപത്യം എന്നുള്ളതാണ്. ഇന്ന് ലോക മുസ്ലിമീങ്ങളെന്നല്ല, ഇന്ത്യ മഹാരാജ്യത്തുള്ള ഓരോ അഭയാർത്ഥികളും അല്ലെങ്കിൽ ഓരോ പൗരുഷനും അവൻ അനുഭവിക്കുന്നതായ യാതനകളെയും വേദനകളെയും ഫാസിസ്റ്റ് എന്ന് പറയുന്നതായ ഒരു കുടിലയുടെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു കാലമാണ് നമ്മുടെ ആധുനിക കാലം എന്ന് പറയുന്നത്. ഈ ഫാസിസ്റ്റ് എന്നതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിറ്റ്ലർ എന്ന ഒരു മനുഷ്യനാണ്. ഈ ഹിറ്റ്ലറെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ ആ ഒരു നാട്ടിൽ നടപ്പിൽ വരുത്തിയതായ ഒരുപാട് വൃത്തികെട്ടതായ അനീതിയായുള്ള വിഷയങ്ങൾ ആ ജീവിതത്തിൽ അവിടെയുള്ള ഓരോ മനുഷ്യന്മാരേക്കും മേത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ടതായ വൃത്തിഹീനമായ വിഷയങ്ങൾ ആ മനുഷ്യകുലങ്ങളുടെ മേത്ത് അടിപ്പിച്ചേൽപ്പിക്കുമ്പോൾ, അഥവാ അവരുള്ള ഓരോ ആൾക്കാർ ഒരുപാട് ആൾക്കാരെ ക്രൂരമായി കൊല്ലുകയും അവിടെയുള്ളതായ ഒരുപാട് പേരെ അടിച്ചടിച്ച് അവരുടെ ശരീരത്തിന്റെ എല്ലാ തരക്കുള്ള വേദനകൾ കളഞ്ഞ് അവർക്കുള്ള പൗരുഷത്തിനും അതുപോലെ യുദ്ധസന്നാഹത്തിനും വേണ്ടിയിട്ട് അവരുടെ ശരീരത്തെ ആകെ മയപ്പെടുത്തുന്ന രൂപത്തിൽ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഹിറ്റ്ലർ, ആ ഹിറ്റ്ലറിന്റെ ഭരണകാലത്തുള്ള അതേ ഭരണമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യം എന്നതിന് പുറമെ ഫാസിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇന്ന് ഫാസിസ്റ്റ് എന്നതിന്റെ പേരിൽ ജനാധിപത്യം എന്ന് പറയുന്ന വളരെ സുന്ദരമായ മഹാത്മാഗാന്ധിയുടെ ആ ഒരു നയത്തെ ഇന്ന് വളരെയധികം ക്രൂരമായ രീതിയിൽ അനീതിയായ നിലക്ക് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് ഫാസിസ്റ്റ് എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നുകൂടിയിരിക്കുകയാണ്. എത്രത്തോളം നമ്മുടെ ഇന്ത്യയില് ഇപ്പൊ നല്ല രീതിയിൽ, നല്ല ആത്മാർത്ഥമായ രീതിയിൽ ഈ ഇന്ത്യക്ക് വേണ്ടിക്കൊണ്ട് ഒരു രീതി നല്ല രീതിയിൽ വാർത്ത എഴുതാൻ അല്ലെങ്കിൽ നമ്മുടെ മാനുഷികുലത്തിന് വേണ്ടിയിട്ട് തന്റെ കുറികൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ അവരെ കൊല്ലുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഫാസിസം എന്ന് പറയുന്ന ഇന്ത്യയിലുള്ളത്. ഇന്ന് ജനാധിപത്യത്തെ മാറ്റിമറിക്കുന്നതായ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്നതായി ഈ ഫാസിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വല്ലവരും മുന്നിടുന്നു എങ്കിൽ ആ മുന്നിടുന്നവനക്ക് പിന്നെ തല കാണില്ല, ആ മുന്നിടുന്നവനക്ക് പിന്നെ കൈ കാണില്ല. അവന്റെ ജീവിതത്തിന് വളരെയധികം ഹാനികരമായ രീതിയിൽ മർദ്ദിക്കുന്നതായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം മഹാത്മാഗാന്ധി നമ്മളിലേക്ക് കൊണ്ടുവന്നതായ നല്ലൊരു ഭരണകൂടത്തെ വളരെയധികം നിഷ്ഠൂരമായിട്ട് അറുകൊല ചെയ്യുന്ന രൂപത്തിൽ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് ഫാസിസ്റ്റ് എന്ന് പറയുന്നതായ സംഭവം ഇന്ന് ജനാധിപത്യം മറിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഇന്ന് നല്ല രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലും പറ്റുന്നില്ല, ഇന്ന് നല്ല രീതിയിൽ എഴുതാൻ തന്നെ കഴിയുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു ഭരണം മുന്നോട്ട് വെക്കുമ്പോ അതേ വൃത്തികെട്ടതായ രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്താണ്? അതേ അവർക്ക് ഇഷ്ടപ്പെട്ടതായ രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതായ മനുഷ്യരാണെങ്കിൽ തന്നെ, തെരഞ്ഞെടുപ്പ് മൂലം എടുത്തതായ ആളാണെങ്കിൽ തന്നെ, ആ ആളിൽ ഒരുപാട് നിഷ്ഠൂര പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന്റെ പേരിലാണ്. എന്നാൽ ഈ കാണുന്നതായ ഈ ഒരു പ്രവണത കേരളത്തിലും അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് കർണാടക ജില്ലയിലും ഒക്കെ കാണപ്പെടുന്നത് പോലെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതായ രീതിയിൽ ഇന്ന് അപ്പീലുകളുടെ ഒരു കൂമ്പാരമായി ഈ നാട്ടിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതേ വളരെയധികം മോശമായ രീതിയിൽ, ഹാനികരമായ രീതിയിൽ, വൃത്തിഹീനമായ രീതിയിൽ ഇന്ന് ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നല്ല സുന്ദരമായ ജനാധിപത്യത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വന്നതായ ഒരു വലിയ ഭൂതം എന്ന് തന്നെ പറയാം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം നല്ല രീതിയിൽ നടക്കാൻ അല്ലെങ്കിൽ ജനാധിപത്യപരമായുള്ള ഭരണകൂടം മുന്നോട്ട് പോവാൻ ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്നതായ പാർട്ടികൾ സമ്മതിക്കുന്നില്ല. നമ്മുടെ ഈ പാർട്ടികൾ എന്ന് പറയുന്നത് ഇന്ന് ഓരോ മുസ്ലിമീങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പൗരുഷന്മാർക്കും ഓരോ ഇന്ത്യൻ പൗരന്റെ മേലിൽ വളരെയധികം വേണ്ടാത്ത രൂപത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതായ, ഗുരുവേൽപ്പിക്കപ്പെടുന്നതായ ഭരണഘടനാ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് അഭയമില്ലാതെയായിരിക്കുന്നു, നമ്മുടെ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ളതായ ഭരണമില്ലാതെയായിരിക്കുന്നു. പണ്ടത്തെ ഹിറ്റ്ലറും ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഭരണം തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഹിറ്റ്ലർ നയിച്ചതായ നയങ്ങൾ അവിടുത്തെ രാജ്യങ്ങൾ, അവിടുത്തെ ഓരോ രാജപൗരന്മാർക്കും വളരെയധികം വേദനിക്കുന്നതായ രീതിയിൽ അനുഭവിച്ചിട്ടും അതേ പ്രവണത ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യ
പോരിനെയും അല്ലെങ്കിൽ ഓരോ ഇന്ത്യ പോരിനെയും നശിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സംഭവമാണ്. നമുക്കറിയാം ഈ ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് വരണം, നമ്മുടെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ ഇന്ത്യൻ പൗരനും നല്ല രീതിയിലുള്ള ഭരണം കിട്ടണം, നല്ല രീതിയിൽ നീതി ലഭിക്കണം, അതിന് ജനാധിപത്യം നിലവിൽ വരണം. അത് നമുക്കെല്ലാവർക്കും അതിനു വേണ്ടി നല്ല രീതിയിൽ പോരാടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സമയപരിധി ഞാൻ കുറച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വേദിയൻസിൽ സബ് ജൂനിയർ മലയാളം വായന മത്സരം ആരംഭിക്കുന്നു. ചെസ് നമ്പേഴ്സ് 104.